നമസ്കാരം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത് എന്നാൽ പലപ്പോഴും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണകരമായി ഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അല്പം ചിന്തിക്കേണ്ടതാണ് കാരണം നിങ്ങളിലുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ പിന്നീട് ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഓരോ അവസ്ഥയിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇത് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ട് പോകുന്നതിന് അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രദ്ധയ്ക്ക് മുൻപ് ശരീരത്തിന് അപകടത്തിലേക്ക് തള്ളിയിടുന്ന ചില ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ കാലുകളിൽ എന്തെങ്കിലും അരിക്കുന്നത് പോലെ തോന്നുക ഇഴയുക അല്ലെങ്കിൽ എന്നിവ പോലുള്ള വിചിത്രമായ കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം റെസ്റ്റിലസ് ലെഗ് സിൻഡ്രോം ഉണ്ട് എന്നുള്ളതാണ് ഇത് പലപ്പോഴും ദീർഘകാലം എടുത്തു മാത്രമേ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും രാത്രിയിലാണ് ഈ അസ്വസ്ഥത വളരെയധികം കൂടുതലാവുന്നത് അതുകൊണ്ട് ഇത് അല്പം ശ്രദ്ധിക്കണം ചർമ്മത്തിന് പെട്ടെന്ന് കട്ടി കൂടിയതുപോലെ തോന്നിയോ എങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചർമ്മ പ്രശ്നങ്ങൾ അവഗണിക്കരുത് അല്ലെങ്കിൽ അവയെ കുറച്ചു കാണരുത് ചർമ്മം കട്ടി ഉള്ളതും ചോർച്ചിലുമായി മാറുമ്പോൾ ഇത് ഒരു ഹോർമോൺ ഡിസോർഡർ എക്സിമ അല്ലെങ്കിൽ അലർജികൾ പോലുള്ള ആന്തരിക പ്രശ്നങ്ങളുടെ ഒരു അടയാളമായിരിക്കും ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കണം പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിരിക്കാം പക്ഷെ നമ്മളിൽ പലർക്കും ഇതിന്റെ ലക്ഷണങ്ങൾ അറിയില്ല ചലിക്കുന്നതിനുള്ള വേഗതക്കുറവ് പേടി സ്വപ്നങ്ങൾക്കൊപ്പം മോശം ഉറക്കം സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ എഴുതുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഇത്തരം ഒരു രോഗത്തിനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ദേഷ്യവും ആക്രമണ മനോഭാവവും വളരെയധികം കൂടുതലാണെങ്കിൽ അത് പലപ്പോഴും നിങ്ങളിൽ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളെ ഒരു കാരണവശാലും അവഗണിക്കരുത് ഇത് കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് നിങ്ങളെ എത്തിക്കും പലപ്പോഴും ഡിപ്രഷൻ ആത്മഹത്യാ പ്രേരണയിലേക്ക് വരെ നിങ്ങളെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ തകരാറിനെ ഹൈപ്പർ സോംനിയ എന്ന് വിളിക്കുന്നു ചിലരിൽ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മദ്യം കഴിക്കുന്നവരിലും ഇത്തരം അസ്വസ്ഥതകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ കണ്ണുകളുടെ കോറിനയ്ക്ക് ചുറ്റും വെളുത്തതോ ചാര നിറത്തിലുള്ളതോ ആയ ഒരു വളയം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇത് നാൽപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഉയർന്ന കൊളസ്ട്രോളിന്റെ അടയാളമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ നിരുപദ്രവകാരിയാണ് ഈ ലക്ഷണം എന്നുള്ളതാണ് സത്യം ഇത് കാഴ്ചയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നില്ല വെബ്ഡെസ്ക് തത്വമൈന്യൂസ്